നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 വലിയ ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ യീസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയുടെ മിക്സ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും യീസ്റ്റും കൂടിയുള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഏകദേശം 1 ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഇങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈസൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ കൈവച്ച് കുഴച്ച് കൊടുക്കണം. ഇവിടെ ഞാനിത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം 1 പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി തൂവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോണറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെല്ലാം വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഡോണറ്റ്സിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കളറ് ഒന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഷെയ്ഡ് മാറിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് വരുന്നത് വരെ മാത്രം നമ്മൾ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഈ ചോക്ലേറ്റ് സിറപ്പിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. എല്ലാ ഡോണറ്റ്സും ഇതുമാതിരി നമുക്ക് ചോക്ലേറ്റ് സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.